നമസ്കാരം. സി പി ഐ എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ MM ലോറൻസിന് ഇന്ന് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് വസതിയിലായിരിക്കും തുടക്കത്തിൽ അന്ത്യാഞ്ജലി, പിന്നീട് പാർട്ടി ഓഫീസിലേക്കും ടൗൺ ഹാളിലേക്കുമൊക്കെ മാറ്റും. വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കും എന്നാണ് സി പി ഐ എം വൃത്തങ്ങൾ നൽകുന്നത്. കൊച്ചിയിലെ എല്ലാ മെട്രോ തൂണുകളിലും ഈ മഹത്തായ മനുഷ്യത്വത്തിൻ്റെ പോസ്റ്ററുകൾ പതിഞ്ഞു കഴിഞ്ഞു. കൊച്ചിയിലെ തോട്ടി തൊഴിലാളികളടക്കം അടിസ്ഥാന വർഗ തൊഴിലാളി വർഗത്തിന് ജീവിതമൊരുക്കി കൊടുത്ത, എന്നാൽ CITO എന്ന പ്രസ്ഥാനത്തിൻ്റെ മുഖമായിരുന്നതുകൊണ്ട് ജനപ്രിയനാകാൻ കഴിയാതെ പോയ, അതേസമയം ഒരു രൂപ പോലും രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയാത്ത, എന്നാൽ ഒരു പദവിയിലും എത്താതെ പോയ നേതാവായിരുന്നു ലോറൻസ്. ലോറൻസ് ജീവിച്ചിരുന്നപ്പോൾ പാർട്ടി ചെയ്യാവുന്ന ദ്രോഹമൊക്കെ ചെയ്തു. മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ പോലും വെറുതെ വിടുന്നില്ല. CPM ക്രൂരതകൾ മൃതദേഹത്തോടും തുടരുന്നു എന്ന ആരോപണവുമായി മകൾ രംഗത്തുണ്ട്. MM ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കാനുള്ള തീരുമാനം ലോറൻസിൻ്റെയോ ലോറൻസിൻ്റെ കുടുംബത്തിൻ്റെയോ അല്ല, അത് പാർട്ടിയുടെ മാത്രമാണ്. പാർട്ടി അടിച്ചേൽപ്പിക്കുന്നതാണ്, അത് അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതയാണ്. അദ്ദേഹം വിശ്വാസിയായിരുന്നു, പള്ളിയിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു, പള്ളിയിൽ വെച്ചാണ് കല്യാണം നടന്നത്, പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 മക്കളിൽ 3 മക്കളും വിശ്വാസികളാണ്. അതിലൊരാൾ കടുത്ത വിശ്വാസിയാണ്. മരിക്കുന്നതിന് മുൻപ് ലോറൻസ് ചെവിയിൽ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്താണ് മരണത്തിലേക്ക് വിട്ടത് എന്നൊക്കെയാണ് ഇളയമകൾ ആശ ആരോപിക്കുന്നത്. ആശയുടെ ആരോപണം അന്തരീക്ഷത്തിലുണ്ടായെങ്കിലും പാർട്ടി അനങ്ങിയിട്ടില്ല, മാധ്യമങ്ങളിലൊന്നും അത് വാർത്തയായിട്ടില്ല. ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്ന മഹത്തായ മാതൃകയെക്കുറിച്ചാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് MM ലോറൻസിൻ്റെ മകൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുക്ക് പരാതി കൊടുത്തിരിക്കുന്നു. കുടുംബത്തിൻ്റെ ഔദ്യോഗികമായ അനുമതിയോ അല്ലെങ്കിൽ അപ്പൻ്റെ സമ്മതപത്രമോ ഇല്ലാതെ ഈ മൃതദേഹം സ്വീകരിച്ചാൽ നിയമ നടപടി ഉണ്ടാകും എന്നാണ് ആശ കത്തെഴുതിയത്. ഒപ്പം ആശ DGP കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും അപ്പൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി, അപ്പൻ ആവശ്യപ്പെടാതെ, അപ്പൻ എഴുതിത്തരാതെ, മക്കൾ ഒരുമിച്ച് എഴുതിത്തരാതെ ഈ പണി ചെയ്യരുത്. അപ്പൻ വിശ്വാസിയായിരുന്നു, ഞങ്ങളൊക്കെ വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹത്തെ ക്രൈസ്തവാചാര പ്രകാരം അടക്കം ചെയ്യണം, അല്ലെങ്കിൽ നിയമ നടപടിയുമേ മുമ്പോട്ട് പോകും എന്ന് കർശനമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആശ. ആശ നിയമ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നത് തടയാൻ വേണ്ടി വന്നാൽ മൃതദേഹത്തിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും എന്നുവരെ ആശ പറയുന്നു. ആശ MM ലോറൻസിൻ്റെ മകളാണ്. ആശയുടെ വികാരം കൂടി പരിഗണിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. MM ലോറൻസ് തൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് നിങ്ങൾ തെളിവുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അതല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇതാണ് അപ്പൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് സമ്മതം നൽകിയിട്ടുണ്ടെങ്കിലും ആവാം. എന്നാൽ കുടുംബാംഗങ്ങൾ എന്നാൽ എല്ലാ മക്കളും ഉൾപ്പെടുന്നതാണ്. ഒരു മകൾ പരസ്യമായി അതിനെതിരെ രംഗത്ത് വരുമ്പോൾ ഇത്തരം ശ്രമം നടത്തുന്നത് MM ലോറൻസിനോടുള്ള അപമാനവും അധിക്ഷേപവുമാണ്. വളരെ വികാരഭരിതയായി തന്നെ ഇന്ന് രാവിലെ എനിക്ക് ആശ അയച്ച സന്ദേശം കൂടി കേൾക്കുക. കൊച്ചിൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപിന് ഞാൻ ഇന്നലെ വാട്സപ്പ് മുഖാന്തരം എന്റെ അപ്പന്റെ ബോഡി ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റെടുത്താല് നിയമപരമായിട്ട് ഉള്ള നടപടിയിലോട്ട് ഞാൻ നീങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. മനസ്സിലാക്കിയെടുത്തോളം ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇന്നലെയെല്ലാം ചാനലിലെല്ലാം മന്ത്രി P. രാജീവ് പറഞ്ഞത് കുടുംബത്തിൻ്റെ തീരുമാനമെന്ന്. ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത് അപ്പൻ്റെ ആഗ്രഹമെന്ന്. അപ്പനെവിടെ ആഗ്രഹം പറഞ്ഞിട്ടില്ല. കുടുംബമെന്ന് പറഞ്ഞാൽ ആരൊക്കെ കൂടി തീരുമാനിച്ചു എന്നുള്ളതും വ്യക്തമാക്കണമല്ലോ. അപ്പനെവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആക്കാൻ, അപ്പൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആക്കാൻ അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല. ജനങ്ങൾ അറിയണം ഈ പാർട്ടിയുടെ ക്രൂരത. മൂത്തമകന്റെ ഒരൊറ്റ ആളുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ ഒപ്പം ചിലപ്പോൾ മകള് നിൽക്കുമായിരിക്കും, കള്ളം പറഞ്ഞ് നിൽക്കുമായിരിക്കും. പക്ഷെ അവരവരുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട കാര്യമാണ് ഇത്, ശരിയാണോ ഇല്ലേ എന്നുള്ളത്. അവരെത്രയോ നാള് അപ്പനോട് ദൈവവിശ്വാസത്തിലോട്ട് വരാൻ പറഞ്ഞതാണ് മകള് സുജ. എത്രയോ തവണ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ മകള് മെനിയാന്ന് വൈകുന്നേരം അപ്പന്റെ ഹാർട്ട് ബീറ്റ് 36 കുറഞ്ഞപ്പോ അത് പ്രാർത്ഥിച്ചു. അവര് കടുത്ത ഈശ്വര വിശ്വാസിയാണ്. 24 hours ബൈബിളും ബൈബിൾ വചനങ്ങളുമായിട്ട് ജീവിക്കുന്ന, പല രാജ്യങ്ങളിലും പോയി ബൈബിൾ പ്രഘോഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് സുജ. അവര്
മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലില് ഐസിയുയിൽ കയറി പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. അത് ക്രിസ്ത്യൻ ആചാരപ്രകാരം ഒരു അന്ത്യകൂദാശ തന്നെയാണ്. അന്ത്യകൂദാശ ആർക്കും കൊടുക്കാം, ഇന്നാള് കൊടുക്കണമെന്നോ എവിടെയും എഴുതി വെച്ചതായിട്ട് എനിക്കറിയില്ല. മുംബൈയിലും എല്ലാം തിരക്ക് കൂടുമ്പം അൽമായര് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ വരെ വിശ്വാസികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്വന്തം മകള് പ്രാർത്ഥിച്ചു വെള്ളം കൊടുത്തു. 36 ഹാർട്ട് ബീറ്റ് 72 പെട്ടെന്ന് തന്നെ ഉയർന്നു എന്നും പറഞ്ഞിട്ട് എന്റെ മകൻ അയച്ച വാട്സപ്പ് മെസ്സേജ് ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. ജനങ്ങൾ അറിയത് പ്രാർത്ഥനയോടുകൂടി തന്നെ അയക്കാനാണ് ആ മകളും ആഗ്രഹിച്ചിരിക്കുന്നത്. പിന്നെ അയാളുടെ മൂത്ത സഹോദരനാണ് അഡ്വക്കേറ്റ് സജീവൻ. അയാള് പാർട്ടിയുടെ സഖാവാണ്, ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് ലീഡറാണ്. അയാൾക്ക് ആ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് അയാള് ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യുമായിരിക്കും. സഖാവായ കഴിഞ്ഞാൽ പിന്നെ എന്ത് ക്രൂരതയ്ക്കും ചതിക്കും കൂട്ടി നിൽക്കുക എന്നുള്ളതാണ് പിന്നെ അവരുടെ മുന്നിലുള്ള ഒരു പോം വഴി. രണ്ടാം മൂഴം വന്നപ്പം ഈ സജീവനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നീക്കമുണ്ടായി. ലിസ്റ്റ് കൊടുത്തപ്പം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ സജീവന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. സജീവൻ പിന്നെ തൃശൂര് എ വിജയരാജന്റെ വീട്ടിൽ പോയി നേരിട്ട് കാണുകയും അപേക്ഷ കൊടുത്തതിനും ശേഷമാണ് ഈ സ്ഥാനം കൊടുത്തത്. അപ്പനും വിളിച്ച് കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും രാജീവിനോടൊക്കെ പറഞ്ഞിരുന്നു മകനെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യം. അപ്പനും പലതും പറയാനുണ്ടായിരുന്നു. അപ്പം പലതും എന്നോടും എന്റെ മകനോടും പറഞ്ഞിരുന്നു. 2021 മെയ്യില് അപ്പൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലില് ബെഡ്റിഡനായി കണ്ടിന്യൂസ് ആയിട്ട് കിടപ്പ് തുടങ്ങിയ ഇതില് ഈ രണ്ടാം മൂഴം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഇതൊന്നും പുറത്ത് പറയരുതെന്നും പറഞ്ഞിരുന്നു. അത് പാർട്ടിയിലെ ചില ഉന്നത നേതാക്കന്മാരെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. അതൊന്നും ഞാനും പറയുന്നില്ല, അപ്പനോടുള്ള വിശ്വാസം റെസ്പെക്ട് കാരണം. ഇപ്പൊ പാർട്ടി അപമാനിക്കുകയാണ്. അതിന് ആരും കൂട്ടു നിൽക്കരുത്, ആരും. മെഡിക്കൽ കോളേജ് പോലും അതിന് കൂട്ടു നിൽക്കരുത്. അപ്പനെ അപമാനിക്കുകയാണ്, എന്നും അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടേ ഉള്ളൂ. അപ്പനെ വെട്ടിനിരത്തിയത് സംഘടനാ കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ പോലും പാർട്ടിയിലുള്ളപ്പോഴും തെക്ക് വടക്കിട്ട് ഓടിച്ചിട്ടുണ്ട് ഈ അപ്പനെ ഇട്ട്. അപ്പൻ സങ്കടത്തോടുകൂടി വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇടുക്കിയിൽ മീറ്റിംഗ് ആണെന്നും പറഞ്ഞിട്ട് അവിടെ ഓടിക്കും. കാറിന് അവിടെ എത്തുമ്പോൾ പറയും അവർ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവര് കൈമല്ലെത്തും. തിരിച്ച് എറണാകുളത്ത് വീട്ടിൽ വന്നിട്ട് ജില്ലാ കമ്മിറ്റിയിൽ വിളിക്കുമ്പം പറയും തൃശൂരാണ്, മണ്ണൂത്തിയിലാണ്, അവിടെയാണ്, കോഴിക്കോടാണ് പരിപാടിയിൽ നിന്ന്. ഇങ്ങനെ എത്രയോ പ്രാവശ്യം അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അവർ ഏറ്റെടുത്തത് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒരു ലാൽ സലാമും ഒരു ചുമന്ന പതാകയും പുതുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ സഖാവിന്റെയും മൃതദേഹം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അപ്പന് ആണിപ്പോ കിട്ടിയിരിക്കുന്നത്. ഇത് അവര് വേറെ രീതിയിലാണ് ആഘോഷിക്കാൻ പോന്ന. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അപ്പന് അന്ത്യകൂദാശ കൊടുക്കാനും പ്രാർത്ഥിച്ച് യാത്രയക്കാനും അമ്മയെ ആവശ്യപ്പെടുള്ളായിരുന്നു. അപ്പന്റെ മൂത്ത മക്കള് നാല് മക്കളിലും 3 പേരും ഈശ്വര വിശ്വാസികളാണ്. അപ്പൻ എറണാകുളം കല്ലൂര് കത്തിരിക്കടവ് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ ഇടവക അംഗമാണ്. അതിന് തെളിവുണ്ട്. അപ്പൻ ഒരു കാലത്തും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൻ ആ പള്ളിയിൽ നിന്ന് ഇടവക അംഗം എന്ന പൊസിഷൻ മാറ്റണം എന്ന് സഭാ അധികാരികളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൻ എല്ലാ ഇടവകയിലും പള്ളിമുക്കിലെ പെരുമാനൂർ സെന്റ് ജോർജ് പള്ളി ഇടവക അംഗമായിരുന്നു. അപ്പന്റെ അമ്മയുടെയും വിവാഹം പള്ളി വെച്ചാണ് നടന്നത്. അപ്പൊ ഞങ്ങളിലെല്ലാം വിവാഹത്തിന് പള്ളിയിൽ വന്നിട്ടുണ്ട്. പള്ളിയിൽ കയറി ഇരിക്കുകയും ചെയ്യും. അവിടെ ബെഞ്ചുണ്ടെങ്കിൽ ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിവാഹങ്ങൾക്കും എല്ലാം, ഞങ്ങളുടെ മാത്രമല്ല ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും എല്ലാം പള്ളിയിൽ വെച്ച്. ക്രിസ്ത്യൻ ഇതിന് വന്നു കഴിഞ്ഞാല് പള്ളിയിൽ ഇരിപ്പിടം കിട്ടി അപ്പം കയറി ഇരിക്കാറുണ്ട്. വീട്ടിൽ വന്നിട്ട് പറയാറുണ്ട് പുരോഹിതന്മാർ എത്ര ഭംഗിയായിട്ടാണ് പ്രസംഗിക്കുന്നത്, അവർക്ക് എന്ത് കഴിവാണ് പ്രസംഗിക്കാൻ, നല്ല പ്രസംഗമായിരുന്നു, നല്ലൊരു പ്രസിഡന്റ്. എത്രയോ ബിഷപ്പുമാരും സന്യാസിമാരും അപ്പനെ കാണാമെന്നിരിക്കുന്നു. എല്ലാവരോടും അപ്പം ബഹുമാനത്തോടി തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അവരാരെയും ഈശ്വര വിശ്വാസികളാണെന്ന നിലയ്ക്ക് പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. മെഡിക്കൽ കോളേജ് അധികൃതർ ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. എല്ലാ പത്രങ്ങളും ബയസ്ഡ് ആയിട്ട് വാർത്ത കൊടുക്കുകയാണ്. അങ്ങ് പറഞ്ഞു പറഞ്ഞ് ഒരാളെ കള്ളനാക്കുക, പറഞ്ഞു പറഞ്ഞ് ഒരാളെ മോശമാക്കുക എന്ന് പറഞ്ഞ് 10 പേരോട് പറഞ്ഞു പറഞ്ഞ് അത് മൈൻഡ് സെറ്റിലാക്കുമല്ലോ. അത് തന്നെയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് എന്നും പറഞ്ഞ് എവിടെയാണ് എറണാകുളം സിറ്റി മുഴുവൻ അപ്പന്റെ ഫോട്ടോ വെച്ചിട്ട് മെഡിക്കൽ കോളേജിന് കൈമാറുന്നു. ഏതെങ്കിലും ഒരു നേതാവോ ആരെങ്കിലും മരിക്കുമ്പം ഇങ്ങനെ ഒരു പോസ്റ്റർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ നൽകുന്ന ഒരു പോസ്റ്റർ
അല്ലെങ്കിൽ ചടങ്ങിന്റെ ഇത് ഒന്നും കൊടുക്കാറില്ല, വിട എന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ. എല്ലാവരോടും ഒരു റെസ്പെക്ടോട് കൂടിയിരിക്കും. ഇത് മെഡിക്കൽ കോളേജിന് കൈമാറണം, മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ആരെങ്കിലും മരിച്ചിട്ട് മതിലായ മതിലും പില്ലറായ പില്ലറും മുഴുവൻ അപ്പന്റെ ഫോട്ടോയും വെച്ച് എറണാകുളം സിറ്റി സാഗലെടുത്തും മെഡിക്കൽ കോളേജിന് കൈമാറണമെന്നും പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിലോട്ട് അത് വലിയൊരു മഹത്വമായ കാര്യം, എന്തോ വലിയ കാര്യമാണെന്ന്. അപ്പൻ അങ്ങനെ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു ചർച്ചയിലും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലും എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്നലെ ജനൻ ടിവിയിൽ ഒരു ചർച്ചയിൽ പാർട്ടിയുടെ ഒരു അടിമ വന്നിരുന്ന് പറയുക, വലിയൊരു കാര്യമാണ് ഇവിടെ മൃതദേഹം കിട്ടുന്നില്ല, അതുകൊണ്ടാണെന്ന്, വലിയൊരു കാര്യമാണ് ചെയ്യാൻ പോണെന്ന്. ആ പറഞ്ഞ ആളെ കൊടുക്കട്ടെ. ഇവിടെ എത്ര മെഡിക്കൽ സ്റ്റുഡൻസ് സ്വന്തം പാരന്റ്സിന്റെ ഡെഡ് ബോഡി വിട്ടുകൊടുക്കുന്നുണ്ട്, എത്ര ഡോക്ടേഴ്സ് സ്വന്തം ആഗ്രഹപ്രകാരം പഠിക്കാൻ ഇങ്ങനെ ഡെഡ് ബോഡി കിട്ടുന്നില്ല. ഇത് ഞങ്ങൾ പഠിച്ച കോളേജില് ഇനി വരുന്ന തലമുറയ്ക്ക് ഞങ്ങള് വെച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്ര ഡോക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്? അപമാനിക്കുകയാണ്, അപമാനിക്കുക. എപ്പോഴും ഇപ്പോഴും പറയുന്നത് മുഴുവൻ ഞാനും എന്റെ അപ്പനും തമ്മിലുള്ള വഴക്കാണ്. ഇപ്പൊ മരിച്ചു കിടക്കുമ്പോ പോലും ലോകത്ത് ആദ്യത്തെ അപ്പനും മോളുമാണോ വഴക്കിട്ടിരിക്കുന്നത്? അപ്പൻ എന്നും കരുതലോടുകൂടി തന്നെ അപ്പനെ സേഫായിട്ട് ഈ ഹോസ്പിറ്റലെങ്കിലും എത്തിച്ചത് പുറം ലോകത്ത് മറുനാടൻ ഷാജിന്റെ ഒരു വോയിസ് ക്ലിപ്പിലോ എന്തിലോ വന്ന് എന്റെ പോസ്റ്റ് പറഞ്ഞതിന് ശേഷമാണ് പുറം ലോകത്ത് അപ്പൻ സ്വന്തം വീട്ടിൽ നിന്ന് കെയറിങ് കിട്ടാണ്ട് ഏതോ ഒരുത്തന്റെ വീട്ടിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നതും എല്ലാം പുറം ലോകം അറിഞ്ഞത്. അതിനുശേഷമാണല്ലോ ഈ പാർട്ടി ഏറ്റെടുത്തത്. എത്ര നാളായിട്ട് ഞാൻ പാർട്ടി നേതാക്കന്മാരോട് പറയുന്നുണ്ടായിരുന്നു അപ്പൻ സേഫല്ല, സേഫല്ല എന്ന്. കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നില്ലായിരുന്നു. അപ്പച്ചൻ സ്വന്തം തറവാട്ടിൽ വീണ് കിടന്നിട്ട് മണിക്കൂറുകളോളം വീണ് കിടന്നിട്ട് ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. എവിടെ പോയി ഈ പാർട്ടി സഖാക്കളും? ഞാൻ വഴക്കായിരുന്നു എന്ന് പറയണ, ബാക്കി മൂന്ന് മക്കൾ എവിടെ പോയി? ചതിയാണിത് നടക്കുന്നത്. അമ്മയുടെ മരണത്തിലും ഇങ്ങനെ തന്നെ ചതിയാണ് നടന്നത്. സി എൻ മോഹനാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നത്. സി എൻ മോഹൻ അയാള് സജിയെ ഭീഷണിപ്പെടുത്തി കാണും. സജി സഖാവായതുകൊണ്ട്, സജിയുടെ പൊസിഷൻ നിലനിർത്തേണ്ടത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇതിനെല്ലാം കൂട്ടി നിൽക്കുന്നത്. സ്വന്തം അപ്പനെ അയാളുടെ ഭാര്യയുടെ അനുവാദം ഇല്ലാണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. ഇതെല്ലാം വിളിച്ചു പറഞ്ഞത് പാർട്ടിക്കാർ തന്നെയാണ് എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് എന്റെ മകനെയും കൂട്ടി എന്റെ അപ്പന്റെ അടുത്ത് വന്നത്, ഇത് പുറം ലോകത്ത് എത്തിച്ചതും. പിന്നെ അപ്പൻ ഓരോന്നോ പറഞ്ഞു, ഞങ്ങൾ ചെല്ലുമ്പോൾ ഓരോന്നോ പാർട്ടിയിലെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പം അത് പുറം ലോകത്ത് അറിയിക്കാണ്ടിരിക്കാൻ അപ്പന്റെ ഓർമ്മക്കുറവിലോ അല്ലെങ്കിൽ നമ്മളെല്ലാരും പറയില്ല ഉറക്കത്തിലൊക്കെ ഓരോ ഉപബോധ മാസത്തിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ പറയില്ലേ, അതിന് അവസരം കിട്ടാണ്ടിരിക്കാൻ വേണ്ടി നഴ്സുമാരുടെ സഹായത്തില് കാവല് നിൽക്കുന്നവര് സെഡേഷൻ കൊടുപ്പിക്കുക. ഈ മകനും അതിന് കൂട്ടു നിന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ജനങ്ങളോട് ഞാൻ പറയുവാണ്, സത്യസന്ധമായിട്ട് പറയണേ. എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ മേടിക്കാനും ഞാൻ തയ്യാറാണ്. ഇതിനാരും കൂട്ടി നിൽക്കരുത്, മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ച്. മെഡിക്കൽ കോളേജിന് അങ്ങനെ ഒരു അധികാരം ഇല്ലെന്നാണ് നിയമപരമായിട്ട് അഡ്വക്കേറ്റ്സ് എന്റെ അടുത്തും പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും, മക്കൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ അവർക്ക് നിർവാഹമില്ലെന്നാണ് അറിഞ്ഞിരിക്കുന്നത്.